ശാങ്കോ ജാഗ്രത പറയും, അവരങ്ങോട്ട് ഓടിയാൽ അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടിയാൽ ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് തുടങ്ങി ഇങ്ങോട്ട് തുടങ്ങും. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ വന്ന് 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 പാവം എന്താണ്, അതിന് ആൾക്കാര് അങ്ങനെയാക്കി. എനിക്കോട് ഷൈനോ അത് ആഘോഷിക്കാമെന്ന് തോന്നുന്നു, ഷൈനോ അത് ആസ്വദിക്കാൻ തോന്നുന്നു എനിക്ക്. എന്റെ ഒരു സുഹൃത്തൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളായിട്ട് ഓരോ കാര്യങ്ങളായിട്ടല്ലേ തോന്നുന്നത്. പാവം അവൻ കണ്ടപ്പോ പേടിച്ചിട്ട് ഓടിയാന്ന് പറയും, അതിന്റെ പുറകെ ഒരു കൂടെ പുറകെ ഓടി. അവൻ്റെ അത് ഒരു വേറെ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ എന്റെ മേലെ കിടന്ന് ചാടിയത്, വേറെ ഏതെങ്കിലും ഉള്ളിലേക്ക് കിടന്ന് ചാടി. അത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു നമ്മുടെ വേറൊരു സമൂഹം ഉണ്ടല്ലോ. അങ്ങനെയായി മാറേണ്ടത് നല്ലതിന്റെ കൂടെ ഒക്കെ കൂട്ടുക. കുറച്ചൊക്കെ രസമാണ് നമുക്കത് കാണാനായി, കുറെ കഴിയുമ്പോൾ നമുക്കത് അബദ്ധങ്ങളായിട്ട് തോന്നും. കാരണം നിങ്ങൾ നോക്കിക്കോളൂ, പല സിനിമകളും മിഥുനം, ഞാൻ ഉദാഹരണം പറയാം. മിഥുനം എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടോ എനിക്ക് അറിയില്ല, കൊച്ചു പിള്ളേർ. അത് തിയേറ്ററിൽ വലുതായിട്ട് ഓടാത്ത സിനിമയാണ്. പക്ഷേ ചാനലിൽ വന്നപ്പോൾ ഇന്നത് കാണാത്ത ഒറ്റ മനുഷ്യനില്ല, ഭയങ്കരല്ലേ. അതുപോലെ എല്ലാ ഡയലോഗും എല്ലാ സീനും എല്ലാവർക്കും അറിയാം. അതാണ് അന്നത്തെ സാധാരണ സിനിമയുടെ ഒരു കാര്യം. കാരണം നമുക്ക് ഒരു സിനിമ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് എന്തുകൊണ്ട് ഓടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓടിയില്ല. ചില ഓടിയ സിനിമ നമ്മൾ വന്ന് തിയേറ്ററിൽ ടി വിയിൽ കാണുമ്പോൾ ഈ സിനിമ ഹിറ്റായിരുന്നു, അയ്യോ രക്ഷയില്ലാണ്ട് എന്ന് നമ്മൾ തിരിച്ചും പറയും, മനസ്സിലായില്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ആ പത്രം കണ്ടിട്ടൊന്നും അല്ല പോകുന്നത്, നിങ്ങളിൽ കൂടിയാണ് സിനിമ കണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം സമയം കൊടുക്കാറുമാണ്. കാരണം പ്രേക്ഷകർ പല ടൈപ്പല്ലേ. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും നസീർ സാറിന്റെ അടൂർബാ സാറിന്റെ ഒക്കെ പടങ്ങളാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലുള്ള സന്തോഷം കാണുന്നു, ഞാൻ പഴയ പടത്തിലേക്ക് പോകുന്നതാണ്, അതാണ് എന്റെ സംഭവം. പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ പോകുന്നത് വേറെ ഒരു ആക്ഷൻ സിനിമ അല്ലെ, ഓരോരുത്തർക്കും ഓരോ ജോണറിലുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അപ്പൊ അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത് അവർക്ക് അപ്പോൾ കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്താണ്, അവിടെ കൂടുതലുണ്ട് അപ്പൊ ശരി അതന്നിട്ട് ഇത്. അതുപോലെ ഇപ്പൊ പുതിയ പുതിയ കുറെ ട്രെൻഡിൽ കുറെ വാക്കുകൾ, ഭയങ്കര സ്ലോ പേസിലെ പടമാണ്, അത് അങ്ങനെയാണ് എങ്ങനെയാണ്, അതൊക്കെ ഒരു കഥയുടെ അടിസ്ഥാനത്തിലല്ലേ ഒരു ഡയറക്ടറോട് തിരക്കഥകൃത്തൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ നിങ്ങൾ എഴുതാൻ പറ്റുമോ? ചില ആൾക്കാരുടെ പടങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറയുന്നില്ല, ചില പ്രധാന ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ എക്സ് വൈസ് ആരെടുത്തു അവരുടെ പടക്കം മോശമാണെന്ന് അവർ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മോശക്കാരനാന്ന് പറയും ഇല്ലേ, അവൻ മോശക്കാരനാന്ന് പറയും. അപ്പൊ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അവരുടെ കൂടെ. ആ അപ്പോൾ പിന്നെ അത് ഓക്കെ എന്ന് പറയുന്നത് പോലെ ഇത്രയും ആരും ഒരു പടവും മോശമാക്കാൻ വേണ്ടി ഒരു ഡയറക്ടറും എടുക്കില്ല, ഒരു തിരക്കഥാകൃത്തോ ഒരു കഥാകൃത്തോ സാറ് എഴുതി വെക്കില്ല, ഒരു പ്രൊഡ്യൂസറും കാശ് മുടക്കില്ല. എല്ലാം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാ പടങ്ങളും ഓടട്ടെ, എല്ലാ പടങ്ങളും സൂപ്പറേറ്റ് ആവട്ടെ. അപ്പോൾ ഞാൻ പറയുന്ന അതിനൊരു സമയം കൊടുക്കുക. ഈ പറയുന്ന ഓരോ ആൾക്കാർ സെയിം ആൾക്കാർ വന്നിട്ട് ആ പടം നല്ലതാണ് അത് ഇവര് പറഞ്ഞ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ അടുത്തിടെ ഒരു പടത്തെ കുറിച്ച് ഈ പറയുന്ന കക്ഷി എന്ന് പറഞ്ഞത് കേട്ടു. ഞാൻ പറഞ്ഞു ഇയാള് ആദ്യമായിട്ടുള്ള പറഞ്ഞു, അപ്പൊ അത് ഇതിനെ കൊണ്ടുവരില്ല. അപ്പൊ അത് പെയ്ഡ് റിവ്യൂസ് ആണെന്ന് നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാണ് ഒരു സിനിമ നല്ലതാണെന്ന് അറിയാനായിട്ട്, ഞാൻ എനിക്ക് മറ്റേ ഗണേഷ് എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു ദേവകുളം തിയേറ്ററുള്ളതാണ് സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. ഞാനൊരു ഷോ കഴിയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹം അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പറയും. വേറൊന്നുമില്ല, എനിക്ക് മനസ്സിലാക്കിയിരിക്കാനാണ് എന്തുകൊണ്ടാണ് ആ സിനിമ ഓടുന്നത്, എന്തുകൊണ്ടാണ് ആ സിനിമ ഓടാത്തത്, ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം ഇതൊരു രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ കിട്ടിയാൽ ചില പടങ്ങൾ ഓടാം. അതാണ് പഴയ ഉദാഹരണങ്ങൾ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും.